ആരാണ് നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കുന്നത്? രാജ്യത്തിന് വേണ്ടി വെടികൊണ്ട് മരണമടയേണ്ടി വന്ന സ്വന്തം മുത്തശ്ശിയുടെ ശരീരവും തീവ്രവാദികളുടെ ബോംബ് പൊട്ടി ചിന്ന ഭിന്നമായ സ്വന്തം അച്ഛൻ്റെ ശരീരവും കണ്ട് മനസ്സ് മരവിച്ചു പോയ രാജീവ് ഗാന്ധിയുടെ മക്കളെയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒരു അറസ്റ്റ് കൊണ്ടൊന്നും പേടിക്കുന്നതല്ല ഈ പോരാട്ട പാരമ്പര്യം. തെറ്റുകൾക്ക് നേരെ കൈ ചൂണ്ടിയ പാരമ്പര്യമുള്ള രക്തമാണ് ആ സിരകളിൽ കൂടി ഒഴുകുന്നത്. പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസിസ്റ്റ് മോദിയിൽ നിന്നും ഇന്ത്യയെ വീണ്ടെടുക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനറിയാം. ഷൂനക്കിയ പാരമ്പര്യമല്ല ഈ രാജ്യത്ത് അക്രമവും അനീതിയും കൊടികുത്തി വാഴുമ്പോൾ അതിനെതിരെ പോരാടിയ പാരമ്പര്യമുള്ള പാർട്ടിക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? ഇതാണ് ജൂനിയർ ഇന്ത്യയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. ഇതാണ് അവർ ആയിരം വട്ടം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയത്. ഇതാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ആവർത്തിച്ച് പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നാൽ ഇന്ത്യ തകർന്നത്. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ വഴിയരികിൽ നിൽക്കുന്ന കർഷകർക്കിടയിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി രണ്ട് കർഷകർ മരിക്കുകയും 8 കർഷകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ട് അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ബി ജെ പി ഭരണകൂടം ഒന്ന് ഓർത്താൽ നല്ലത്. ഇത് കർഷകരുടെ കൂടി ഇന്ത്യയാണ്, ബി ജെ പിയുടെ മാത്രമല്ല. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബത്തെ കാണാനെത്തിയ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ മേൽ കൈവയ്ക്കാൻ എന്ത് അധികാരമാണുള്ളത്? പ്രിയങ്കയെ വീട്ടുതടങ്കിലാക്കാൻ നോക്കിയിട്ടും 100 പോലീസുകാർ തടയാൻ ശ്രമിച്ചിട്ടും തടയാൻ വേണ്ടി ടാങ്കർ വാഹനങ്ങൾ കൊണ്ടിട്ടിട്ടും അവരുടെ യാത്ര തടയാൻ നിങ്ങൾക്കായില്ല. കാരണം പ്രവർത്തകരുടെ എണ്ണം ഏറി വരുന്നതോടെ യോഗിയുടെ പോലീസുകാർക്ക് പിന്മാറേണ്ടി വന്നു. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് എന്ന പാർട്ടിയെ എന്തിനു കൊള്ളാം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിലും ഫേസ്ബുക്കിലുമൊക്കെ നെടുനീളം കമൻറ്റുകൾ തട്ടിവിടുന്നവരും കളിയാക്കുന്നവരുമെല്ലാം എവിടെ പോയി? ഓടിപ്പോയോ? എന്തേ അവർക്കൊന്നും മോദിയുടെ ഭരണകൂടത്തിനെതിരെ ഒരു ചെറുവിരൽ ഇണക്കാൻ സാധിക്കുമോ? എല്ലാം കിടന്ന ഡയലോഗടി മാത്രമേ ഉള്ളൂ. പക്ഷെ ബി ജെ പി മരിക്കുന്ന അക്രമ ഭരണകൂടത്തിൻ്റെ അനീതി അത് നേരിടുന്ന കർഷകർക്കും ജനങ്ങൾക്കും അറിയാം. അവർക്കൊപ്പം നിന്ന് അവരോടൊപ്പം ബി ജെ പി സർക്കാരിൻ്റെ മുന്നിൽ മുട്ടുകുത്താതെ അവർക്ക് വേണ്ടി പോരാടുന്ന ആ നേതാവിൻ്റെ ആദർശം അത് ഈ രാജ്യം തിരിച്ചറിയുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ഉത്തർപ്രദേശിലെ പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം തെരുവിൽ സമരം നടക്കുമ്പോൾ അന്തിയുറങ്ങിയ സമയത്ത് കർഷകർക്ക് വേണ്ടി തെരുവിലിറങ്ങിയ സ്ത്രീ ശബ്ദത്തിന് നേരെ നിങ്ങൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഭാരതമാതാവിൻ്റെ മഹത്വം കുറെ പാടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തായാലും ഇതിൻ്റെതിരെ പ്രതിഷേധം ഇനിയും ശക്തമാവുക തന്നെ ചെയ്യും. നിങ്ങൾ ആരുടെയും വാമൂടി കെട്ടാമെന്നൊന്നും വിചാരിക്കേണ്ട. പ്രിയങ്കയുടെ സഹോദരൻ രാഹുൽ ഗാന്ധി അടക്കം പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തും വന്നിട്ടുണ്ട്. തുടർന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധാജ്ഞ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.